നമസ്കാരം. ബാങ്കിൽ നിന്ന് പിൻവലിച്ച 1 കോടി രൂപ ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം മറികടന്ന് തിരികെ നിക്ഷേപിക്കാനുള്ള CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നീക്കത്തിനു പിന്നിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമാണ്. പണം തിരിച്ചടച്ച പ്രശ്നം ഒഴിവാക്കാൻ CPM സംസ്ഥാന നേതൃത്വമാണ് നിർദ്ദേശിച്ചത്. ഇത് പാലിക്കുകയായിരുന്നു തൃശൂർ ജില്ലാ സെക്രട്ടറി. അത് കൂടുതൽ കുരുക്കായി മാറുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അടക്കം ലംഘിച്ച് പണമായി കൊണ്ടുവന്ന 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് അധികൃതർ പെട്ടിയോടെ പൊക്കി. തുക മുഴുവൻ കണ്ടുകെട്ടിയ അധികൃതർ ഇത് പാർട്ടിയുടെ മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു. 50,000 രൂപയിൽ കൂടുതൽ പണമായി കൊണ്ടു നടക്കുന്നതിന് വിലക്കുള്ള കാലമാണിത്. തൃശൂർ MG റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് പണമായി പിൻവലിച്ച തുകയാണിത്. ഇതേക്കുറിച്ച് ആദായ നികുതി വകുപ്പ് അന്വേഷിച്ചിരുന്നു. എന്നാൽ പിൻവലിച്ച തുക വിനിയോഗിച്ചില്ലെന്നായിരുന്നു CPM സെക്രട്ടറി MM വർഗീസ് നൽകിയ വിശദീകരണം. തിരഞ്ഞെടുപ്പ് ചെലവിനായാണ് പിൻവലിച്ചതെന്നും പറഞ്ഞു. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ അക്കൗണ്ടുകളിൽ ഈ അക്കൗണ്ട് ഇല്ലതാനും അതുകൊണ്ട് തന്നെ വലിയ സംശയങ്ങൾ ED ക്കും ആദായ നികുതി വകുപ്പിനും ഉണ്ടായി. അതോടെ പണം അതേപടി സൂക്ഷിക്കാൻ ആദായ നികുതി വകുപ്പ് നിർദ്ദേശിച്ചു. പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു. ഈ നിർദ്ദേശം പാലിക്കാതെ 1 കോടി രൂപ പെട്ടിയിലാക്കി 2:30 ഇതേ ബാങ്കിൽ തന്നെ തിരികെ നിക്ഷേപിക്കാനായിരുന്നു ശ്രമം. മരവിപ്പിച്ച അക്കൗണ്ടിലേക്ക് പണമിടാൻ പാർട്ടി നേതാക്കൾ എത്തിയ കാര്യം ബാങ്ക് അധികൃതർ തന്നെ ആദായ നികുതി വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു. അതോടെ വകുപ്പുദ്യോഗസ്ഥർ ബാങ്കിലെത്തി 1 കോടി രൂപയും കണ്ടുകെട്ടുകയായിരുന്നു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ആ പണവും പോയി. പിൻവലിച്ച പണത്തിന്റെയും ഇപ്പോൾ കൊണ്ടുവന്ന പണത്തിന്റെയും സീരിയൽ നമ്പറും ആദായ നികുതി വകുപ്പ് പരിശോധിക്കും. അതിനിടെ കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിക്കാൻ വർഗീസ് തീരുമാനിക്കുകയും ചെയ്തു. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഇനി ED ക്ക് മുന്നിൽ ഹാജരാകില്ലെന്നും കണക്കുകൾ ഇനിയൊന്നും കൊടുക്കാനില്ലെന്നുമാണ് വർഗീസ് അറിയിച്ചത്. ഇന്ന് ഹാജരാകാൻ ED നിർദ്ദേശിച്ചിരുന്നു. ഇന്ന് മെയ് ദിനമായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നാണ് വർഗീസ് അറിയിച്ചത്. പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം മറ്റൊന്നും പറയാനില്ല. ഇനി വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ എന്നാണ് MM വർഗീസിന്റെ നിലപാട്. എന്നാൽ അന്വേഷണവുമായി വർഗീസ് സഹകരിക്കുന്നില്ലെന്നാണ് ED വ്യക്തമാക്കുന്നത്. ജില്ലയിലെ CPMന്റെ ആസ്തി വിവരങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടും വർഗീസ് തയ്യാറായിട്ടില്ല. ജില്ലാ കമ്മിറ്റിയുടെ സ്വത്ത് വിവരങ്ങൾ പോലും പൂർണ്ണമായും നൽകിയിട്ടില്ല. രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്കും നിഷേധ രൂപത്തിലുള്ള മറുപടിയാണ് വർഗീസ് കഴിഞ്ഞ ദിവസം നൽകിയത്. ഇതേ തുടർന്നാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന സമീപനമാണ് വർഗീസ് സ്വീകരിച്ചത്. നിങ്ങൾ തുടർച്ചയായി വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ്, ഇനി വരാനാകില്ലെന്നും വർഗീസ് പറയുന്നു. ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളും സ്വത്ത് വിവരങ്ങളും കൈമാറാൻ കഴിയാത്തതുകൊണ്ടാണ് ഹാജരാകാൻ മടിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. കണക്കുകൾ ഹാജരാക്കേണ്ടി വന്നാൽ അത് പുതിയ നിയമ കുരുക്കുകളിലേക്ക് വഴിതെളിക്കും. ഇത് ഭയന്നാണ് അന്വേഷണവുമായി സഹകരിക്കാത്തത്. CPM സംസ്ഥാന നേതൃത്വവും അന്വേഷണവുമായി സഹകരിക്കേണ്ടെന്ന നിലപാടിലാണ്. നന്ദി.